നമസ്കാരം, ഞാൻ സുജ ബിജു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തലസ്ഥാനത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 100 കേസെടുത്ത് പോലീസ്, 6 പേർ അറസ്റ്റിൽ. നരേന്ദ്രമോദിക്കെതിരായ അവവാദ പ്രചാരണം അടങ്ങിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി. ഇതിൽ 6 പേരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്ത സ്ഥാപനത്തിന്റെയോ സ്ഥലത്തിന്റെയോ പേരില്ലാത്തത് നിയമലംഘനമാണെന്നും പോലീസ് അറിയിച്ചു. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ മെട്രോ പില്ലറുകളിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദിക്കെതിരായി മോദിയെ രാജ്യത്തു നിന്നും പുറത്താക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്നുള്ള പോസ്റ്ററാണ് രാജ്യവ്യാപകമായി കാണാൻ കഴിഞ്ഞത്. തുടർന്ന് പല മേഖലകളിലും കണ്ടെത്തിയ പോസ്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ 100 കേസ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തു, 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന് പ്രത്യേക പോലീസ് കമ്മീഷനെ അറിയിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ സൂത്രധാരകരായി ആ ആദ്മി പാർട്ടിയാണെന്നാണ് നിഗമനം. ആ ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ ഒരു ഓഫീസിൽ നിന്നും വാഹനം പുറത്തേക്ക് പോകുമ്പോൾ ഇതിൽ നിന്നും പിടിച്ചെടുത്ത നോട്ടീസുകൾ പോലീസിന് കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. ഇത് സ്വാഭാവികമായും ആ ആദ്മി പാർട്ടിക്കെതിരെ വിരൽ ചൂണ്ടുന്നതാണ്. എന്നാൽ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. പോലീസ് നടപടി ശക്തമായി തന്നെ എടുത്തു എന്നതാണ് പ്രത്യേകത. 100 കേസാണ് ഡൽഹി പോലീസ് എടുത്തിരിക്കുന്നത്. അതിൽ 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൂടുതൽ പേർക്കെതിരെ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് അറിയിക്കുകയുണ്ടായി. ഈ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ അടക്കം നശിപ്പിക്കേണ്ട ആവശ്യകത കൂടിയുണ്ട്. സാധാരണയായി ഇലക്ഷൻ പ്രചരണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമാണ് പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്യപ്പെടുന്നത്. അത് എവിടെയാണ് പ്രിന്റ് ചെയ്തതെന്നും ഏത് സ്ഥലത്താണ് എന്നുള്ളതും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാതെയുള്ള പോസ്റ്ററുകൾ നിയമവിരുദ്ധമാണെന്ന് പ്രിന്റിംഗ് നിയമപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിനെയെല്ലാം വിരുദ്ധമായിട്ടാണ് ഈ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ സ്ഥലത്തിൻ്റെയോ പ്രസിൻ്റെയോ പേരുകൾ വെളിപ്പെടുത്താത്തത് നിയമവിരുദ്ധവും നിയമലംഘനവുമാണെന്ന് പോലീസ് അറിയിക്കുന്നു.